നിങ്ങളെ പോലെ തന്നെ എനിക്കും ഈ ടെക്നോളജിയെ പറ്റി അത്ര വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇന്റർനെറ്റില്. അതേന്നെ, ആ ഇന്റർനെറ്റിലൂടെ തന്നെയാണ് എനിക്ക് ഇതും അറിയാൻ കഴിഞ്ഞത്, ഏത് മെഡിസിൻ കഴിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആണ് മുഖത്ത് പിമ്പിൾ വരുന്നതെന്ന്. അതേ ഇന്റർനെറ്റ് തന്നെയാണ് വേൾഡ്സ് ബെസ്റ്റ് ഹാർട്ട് വാൾ റിപ്ലേസ്മെന്റ് ടെക്നോളജിയെ കുറിച്ച് എനിക്ക് അറിവ് തന്നതും. അതെന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ സെപ്പിയൻ 3 സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 99.9% ആണ്. വാവ്! അല്ല, ഇവള് ഹോസ്പിറ്റലിനെ പറ്റി പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണോ അതോ ഇന്റർനെറ്റിലുള്ള ഫയൽസിനെ കുറിച്ച് പറയാനാണോ വന്നതും? ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടർ രോഹിത് സെപ്പിയെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിക്കൽ ഫ്രെറ്റേണിറ്റി അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് അത് നമ്മളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആയിക്കോട്ടെ. സോ ഡോക്ടർ രോഹിത്, ഒരു അവാർഡ് കിട്ടുന്നല്ലേ, സ്മൈൽ. അല്ല, നിങ്ങൾ ആവശ്യത്തിലും അധികം സ്മൈൽ കൊടുക്കുന്നുണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്തോളൂ. അതെ, ഞാൻ സോനാക്ഷിയെക്കാളും ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. മാം ശരിക്കും എല്ലാരും ഇമ്പ്രസ് ചെയ്തു. ബട്ട് ഐ ഫീൽ ഇപ്പോഴും ഒരാള് അവിടെ. I can understand. Beautiful. ഇവള് ഇന്ന് നൽകിയ സ്പീച്ച് ഉണ്ടല്ലോ, വളരെ മനോഹരമായിരുന്നു. അല്ലാജിത്, സോനാക്ഷിനി റെഡി ആവണ്ടേ കോക്ടെയിൽ പാർട്ടിക്ക് വേണ്ടി? ഓ യാ യാ യാ, നീ പെട്ടെന്ന് ചെല്ല്. അല്ല ചെല്ല് ചെല്ല് ചെല്ല്. സോ ഇംപ്രസ്ഡ്, ഇത്രയും വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയ? ഇന്റർനെറ്റ്. സോനാക്ഷി മാം, താങ്ക് യു സോ മച്ച്. വെൽക്കം. സീരിയസ്ലി, വണ്ടർഫുൾ സ്പീച്ച്. താങ്ക് യു സോ മച്ച്. ഗസ്റ്റ് ലോഞ്ചിൽ പോയാലോ, കോക്ടെയിൽ പാർട്ടിക്ക് റെഡി ആവണം. യാ യാ, ഷോ ഷോ, ഐ വിൽ സീ യു ദേർ. ലെറ്റ്സ് ഗോ. ചെല്ല് ചെല്ല്. Thank you, ladies and gentlemen, for coming and making this event a great success. And നമ്മുടെ പാർട്ടി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. സോ നമുക്ക് ഇനി 6th ഫ്ലോറിൽ വെച്ച് കാണാം നമ്മുടെ പൂൾ സൈഡ് ടെറസ്. ഓക്കേ, നമുക്ക് അങ്ങോട്ട് പോയാലോ. കം. നോ നോ, മിസ് ഇന്റർനെറ്റുമായിട്ട് ചിയേഴ്സ് പറയാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഓക്കെ, ഐ എം വെരി ബിസി, പ്ലീസ്. ഓക്കെ, വെയിറ്റ്. ഐ നോ യു ആർ വെരി ബിസി, പക്ഷെ അവിടെ മീഡിയസ് ഉണ്ടാവും. മീഡിയയിലുള്ളവർക്ക് തന്നോടും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവില്ലേ? നോ വൈകെ, താനും കേട്ടതല്ലേ, മീഡിയയിലുള്ള ആൾക്കാരെ റിസർച്ച് ചെയ്തോളും, അങ്ങനെ ടെക്നിക്കിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിക്കോളും. ഷേ രോഹിത്, നീ എന്തായി പറയുന്നത്? നോക്ക്, സുനാഷിക്ക് അറിയാം നീയാണ് ഹോസ്പിറ്റലിന്റെ ഓണർന്ന്. എന്നിട്ട് നീ പാർട്ടിക്ക് വരാതിരുന്നാൽ അവൾക്ക് അതിൽ വിഷമം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ നിന്റെ ഓരോ കമന്റ്സ് കേട്ട് അവള്. ഫൈൻ, നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്തായാലും ഞാൻ പോവാ. ഞാൻ പോവണേ. ഈ പെണ്ണ് ശരിക്കും സ്മാർട്ടാണ്. എല്ലാവരും അങ്ങ് ഇംപ്രസ് ചെയ്ത് കളഞ്ഞു, എന്നെ മാത്രം ഡിപ്രസ്സും. ഇവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. നിങ്ങളോ? ഓ, എനിക്ക് മനസ്സിലായി, സ്പീച്ച് ഇഷ്ടമല്ലേ. എനിക്കറിയാം ഇഷ്ടമായി കാണുമെന്ന്. അല്ല, കോംപ്ലിമെന്റിങ് പോരട്ടെന്നേ. നിങ്ങൾ ആരെന്ന നിങ്ങളുടെ വിചാരം? എന്താ? ആ, എന്റെ ഹോസ്പിറ്റലിൽ വന്നും എന്റെ ഈവന്റിൽ വെച്ച് എന്നെ കുറിച്ച് എന്നെ മോശം പറയാ, എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നെ മര്യാദ ഇല്ലാത്തവനെന്ന് പറഞ്ഞില്ലേ? അല്ല, മര്യാദ ഇല്ലാത്തവൻ ഞാനത്. അത് ശരി, നിങ്ങൾക്ക് ഇത്രയും അത് ഫീൽ ആയതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്നെ പറ്റി മോശമായിട്ട് അതും ഒന്ന് സംസാരിച്ചോണ്ടിരുന്ന ആ മര്യാദ കെട്ട ഡോക്ടർ നിങ്ങളായിരുന്നല്ലേ, അല്ലേ? ഹലോ, നിങ്ങൾക്ക് ആരെ കുറിച്ച് എന്ത് തോന്നിയത് വിളിച്ച് പറയാല്ലേ. ഞാൻ പ്രതികരിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്. മാഡം, നിങ്ങൾ ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. സോ പ്ലീസ്, ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്? എന്ത് മോശം പറഞ്ഞു? ഞാൻ സത്യം തന്നെയല്ലേ പറഞ്ഞത്? ആ, പിന്നെ
നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാറില്ലേ? ആ വണ്ടി ഓടിക്കാറുണ്ട്, ഞാൻ കണ്ടതാ. പിന്നെ പിന്നെ നിങ്ങൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ഇഷ്ടം നായ്ക്കളോടാ. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കേ, എന്നാ ഒരു ഫാക്ട് കൂടിയുണ്ട്. നായ്ക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക് മനുഷ്യരെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷേ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ നായ്ക്കളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കോ ചെയ്യട്ടെ, അതിന് ഈ ഇവന്റുമായിട്ട് എന്ത് ബന്ധമുള്ളത്? എക്സാക്ട്ലി, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസോടുകൂടി വണ്ടി ഓടിക്കുകയോ ഇല്ലാതെ ഓടിക്കുകയോ ഓടിക്കാതിരിക്കുകയോ വാട്ട് എവർ, അതും ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നതും തമ്മിൽ എന്താ ബന്ധം? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വായി തോന്നതും വിളിച്ചു പറഞ്ഞും നിങ്ങൾക്ക് എന്നെ കൺഫ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, തോൽവി സമ്മതിച്ചേ പറ്റൂ. ഓ ഡോക്ടർ സർജൻ, നിങ്ങൾ ഞാൻ കൺഫ്യൂഷനിലാക്കി, അതിനർത്ഥം ഞാൻ ജയിച്ചിരിക്കുന്നു. ഓക്കെ, ടൂ മച്ച്, ജസ്റ്റ് ടൂ മച്ച്. ഐ ആം ഫെഡ് അപ്പ്. ഇങ്ങോട്ടല്ലോ രോഹിത്. മോം. ഹായ് വീണ സിപ്പി, രോഹിത് മോം. നിങ്ങൾ വളരെ സുന്ദരിയാണ്. എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് ബ്യൂട്ടി ആൻഡ് ബ്രെയിൻസ്. താങ്ക് യു. ആക്ച്വലി എന്റെ രോഹിത് വളരെ പഠിപ്പുള്ളവനാ, ബെസ്റ്റ് സർജൻ ആണെന്നും അറിയാലോ. പക്ഷെ എന്തോ പഠിച്ചു പഠിച്ചവൻ അതിനിടയിൽ മാനേഴ്സെ മറന്നു പോയിരിക്കുന്നു. സോനാക്ഷി പ്ലീസ്, അവൻ പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. സാരമല്ല, അതിപ്പോ ഞാൻ സത്യമാ പറഞ്ഞത്. ഗസ്റ്റിനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? ഞാൻ ഇതാണോ നിന്നെ പഠിപ്പിച്ചത്? സോനാക്ഷി റെഡിയായോ? ജസ്റ്റ് 2 മിനിറ്റ്സ്. നോ പ്രോബ്ലം, എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യാം. നീയാണ് സോനാക്ഷിയെ കൊണ്ടുവരേണ്ടത് രോഹിത്, വളരെ ആദരവോടുകൂടി. ഒരു ജെന്റിൽമാനെ പോലെ. സീ യു ഡാം. അല്ല, അമ്മ ഇപ്പോ എന്താ പറഞ്ഞിട്ട് പോയത്? ജെന്റിൽമാനെ പോലെ. എന്താ ഇനി ആനയും അമ്പാരിയൊക്കെ വേണോ? ആന വേണമെങ്കിൽ ആവാം, ഉണ്ടോ കയ്യില്? ഫാം ഹൗസിലുണ്ട്. ഓ, ഇവിടെ ഇപ്പൊ കഴുത മാത്രമേ ഉള്ളൂ. ആ, കാണാനുണ്ട്. വരുന്നുണ്ട് നിന്റെ ജെന്റിൽമാൻ പുത്രൻ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. പ്ലീസ് വരൂ. ഇതാ എന്റെ ചെറിയച്ഛന്റെ വധുവാകാൻ പോകുന്ന ആള്, പ്രശസ്തയായൊരു ഹൈക്കോർട്ട് വക്കീല, ദീപ വർമ്മ. ഹായ്. ഹലോ. പിന്നെ ഇവര് ടി വി ഒന്നും കാണാറില്ല. നിങ്ങളല്ലായിരുന്നോ സുരയ്യ കേസിന്റെ പാനലിലുണ്ടായിരുന്നത്? ഇംപ്രസീവ്. ഐ മീൻ, നിങ്ങൾക്ക് കേസിനെ കുറിച്ച് അറിയോ? പിന്നെ അറിയാതെ, ഞാൻ നന്നായിട്ട് ന്യൂസ് ഫോളോ ചെയ്യാറുണ്ട്. ഐ മീൻ, നമ്മുടെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഐ എം റിയലി സോറി. ആക്ച്വലി എനിക്ക് നിങ്ങളുടെ ഷോയെ കുറിച്ച് നന്നായിട്ട് അറിയില്ല. ഞാനങ്ങനെ ടി വി ഒന്നും. അതൊന്നും സാരമില്ല, എനിക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ എത്ര തിരക്കുള്ള ആൾക്കാരാ. ഇറ്റ്സ് ഓക്കേ. വെൽ, ഇതാണ് ആകാശ് സിപ്പി, എന്റെ ചെറിയച്ചൻ. പിന്നെ മുംബൈയിൽ വളരെ ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ആ റെസ്റ്റോറന്റിന്റെ ഓണറാ ഇദ്ദേഹം. ഇദ്ദേഹം ടി വി കാണാറില്ല. ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലും ടി വി ഇല്ല. എനിക്കൊരു ബ്രദർ ഉണ്ട്, എന്റെ ഇളയത പ്രതീക്. അവൻ എപ്പോഴും നിങ്ങളുടെ റെസ്റ്റോറന്റിനെ പറ്റി ഒരുപാട് പറയാറുണ്ട്. എന്താ ഡിഷിന്റെ പേര്? ഓ, എനിക്ക് പേരെപ്പോഴും കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഏതോ 3 ഡിഷ്, അത് അത്ര അവന്റെ ഫേവറിറ്റ്. വൗ, കേട്ടതിൽ സന്തോഷം. ദാറ്റ്സ് ഗുഡ്. ബട്ട് അടുത്ത തവണ അവൻ എന്റെ റെസ്റ്റോറന്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എന്നെ വിളിക്കണം. അവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ കൊടുക്കും ഞാൻ. ബ്രൗൺ സിന്ധി റൈസ് ആൻഡ് പനീർ ബട്ടർ മസാല. നിങ്ങൾ എന്താ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വരാത്തത്? ഉറപ്പായിട്ടും ഒരു തവണ പ്രതീകിന്റെ കൂടെ ഞാനും വരാം. ഞങ്ങൾ സിന്ധികളാ, ഉറപ്പായിട്ടും ബില്ല് ചെയ്തേക്കണം.
ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിനെ പറ്റി പ്രതീക പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇനി അഥവാ ഇരട്ടി ബില്ല് വന്നാലും അതെന്തായാലും തരും. ഇവൻ പറയുന്ന കാര്യം കണ്ട വന്നാ മതി. എവരിതിങ് ഈസ് ഓൺ ദ ഹൗസ്. വരൂ, ഇതാണ് താനിയ സിപ്പി, എന്റെ അനിയന്റെ ഭാര്യ, വേൾഡിലെ ബെസ്റ്റ് ജ്വല്ലറി ഡിസൈനർ. ഹായ്. ഹലോ. ഇവരും ടി വി കാണില്ല. പിന്നെ ഈ ടൈറ്റില് വീട്ടുകാരാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്, അത്രക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ടൈറ്റിൽ തീർത്തും ശരിയാ. നിങ്ങളുടെ നെക് പീസ് നന്നായിട്ടുണ്ട്. ഐ ആം ഷുവർ തനിയെ ഡിസൈൻ ചെയ്തല്ലേ. എനിവേസ്, ഐ ആം രോഹൻ, രോഹിത്തിന്റെ ഇളയ സഹോദരൻ. രോഹൻ സിപ്പി. മാഡം സിപ്പി എന്റർപ്രൈസസിന്റെ പേര് കേട്ടിട്ടുണ്ടോ? ഈടെയായിട്ട് കൺസ്ട്രക്ഷൻ ബിസിനസ് ഒക്കെ അത്യാവശ്യം ലാഭവും നഷ്ടവും ഇല്ലാതെ പോവല്ലേ? ചെറുതായിട്ടാ. പക്ഷേ നിങ്ങളുടെ കമ്പനിക്ക് എന്ത് വലിയ പേരാ ഉള്ളത്, അതുകൊണ്ട് ഈ കടമേ കടന്നു പോയിക്കോളൂ എന്നാ എനിക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് സോ. ഉറപ്പായിട്ടും. വരൂ. ഓക്കേ, ബൈ. ഇതെന്റെ ചെറിയമ്മ നിഷി സിപ്പി. ഹലോ. കോസ്മെറ്റോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പിമ്പിൾസ് മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാ ചെറിയമ്മയുടെ അടുത്തേക്ക് വന്നാ മതി. നിങ്ങളിതുവരെ പോയിട്ടില്ല? ഇത് ചെറിയമ്മയുടെ ഹസ്ബൻഡാണ്, ഓക്കെ, യദു കൃഷ്ണ. ഹായ്. ഹലോ. രണ്ടുപേരും തിരക്കുള്ള ആൾക്കാരാ, ടി വി കാണാറില്ല. പിന്നെ ഇതാണ് എന്റെ ഫേവറിറ്റ് കസിൻ നിഷി, ചെറിയമ്മയുടെയും ബോയ്ക്കയുടെയും മകൾ എന്റെ കസിൻ സിസ്റ്റർ പൂജ. എല്ലാവരുടെയും ചെല്ല കുട്ടി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവളെ വിളിക്കുന്നത് പൂജ എന്നാ. വലിയൊരു മോഡൽ ആകാനാണ് ഇവളുടെ ആഗ്രഹം. ഓ, ആൻഡ് ഫൈനലി ദ വൺ ആൻഡ് ഓൺലി എന്റെ പൊന്നാരാച്ചമ്മ, ഈ വീട്ടിലെ പ്രൈം മിനിസ്റ്റർ മിസ്സിസ് സുകുമാരി സിപ്പി. മാം, ഡോക്ടർ പിരമൽ സിപ്പിയുടെ വൈഫ് അല്ലേ? മോൾക്ക് അറിയായിരുന്നു അദ്ദേഹത്തിനെ. അത്ര അടുത്ത പരിചയമൊന്നുമില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ജനിച്ചു വീണത് അദ്ദേഹത്തിന്റെ കൈകളിലാണ്. ആഫ്റ്റർ ഓൾ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഗൈനക് അല്ലായിരുന്നോ? ഒരുപാട് സന്തോഷം കാണാൻ പറ്റി. എനിക്ക് മോളെ പരിചയപ്പെട്ടത് സന്തോഷം. എന്റെ മോമനെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ആൻഡ് ഹീസ് മൈ ഹസ്ബൻഡ് നരീൻ. ഹലോ. മോമൻ ടി വി കാണില്ല, വെബ് സീരീസാ കൂടുതലും കാണുന്നത്. അത് പുതിയ പുതിയ മീഡിയംസ് ഒക്കെ ട്രൈ ചെയ്യണ്ടേ? ഉറപ്പായിട്ടും. ഇതെന്താ വെറും കൈയോടെ നിൽക്കുന്നത്? ഗസ്റ്റിന് കുടിക്കാനൊന്നും കൊടുത്തില്ല രോഹിത്. വൈൻ കുടിക്കാൻ? നോ, നാരങ്ങ വെള്ളം വിതൗട്ട് ഷുഗർ. ചെല്ലു രോഹിത്, പോയി കൊണ്ടുവാ. സോനാക്ഷി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് വരൂ. അതെന്താന്ന് വെച്ചാ അതൊരു വലിയ രഹസ്യമാ. എന്താ? എനിക്ക് സോനാക്ഷി അഭിനയിക്കുന്ന ആ സീരിയല് വലിയ ഇഷ്ടമാണ്. എന്റെ ഷോ കാണൂ. പ്രത്യേകിച്ചും ആ കഴിഞ്ഞു പോയ എപ്പിസോഡ് പാർവതി സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചില്ലേ, അതിൽ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ശരിക്കും ഞാൻ സെന്റിമെന്റൽ ആയി പോയി. എന്തുമാത്രം കരഞ്ഞു എന്നറിയോ എന്ന്, ശരിക്കും കരഞ്ഞുപോയി. താങ്ക് യു. പക്ഷെ നിങ്ങള് ടി വി, സത്യം പറഞ്ഞ എന്റെ വീട്ടില് ടി വി ആരും കാണാറില്ല, പക്ഷെ ഞാൻ ആരും കാണാതെ ഒളിച്ച് മൊബൈലിൽ കാണാറുണ്ട്. ഞാനപ്പോ എന്താ പറഞ്ഞു വന്നേ, നിങ്ങളുടെ വെബ് സീരീസ് ഏതെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾ എല്ലാവരും കാണും. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. നിമി അവര് പോയി കഴിഞ്ഞു. പാർവതി ചേച്ചി, ചേച്ചി ഇവിടെയാണോ നിക്കുന്നേ? നേഴ്സ് എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ചേച്ചി എന്നെ കാണാൻ വരുമോ? ആഹാ, മോളെ ഈ ഹോസ്പിറ്റലാണോ? അയ്യോ, എനിക്ക് അറിയില്ലായിരുന്നു മോളെ. അറിയാതെ ഞാൻ ആദ്യമേ മോളെ കാണാൻ വന്നേനെ. ആ റൂം നമ്പർ ഒന്ന് പറഞ്ഞേ. 304. 304. അറിയില്ല. ഒരു കാര്യം ചെയ്യും, അവിടെ പോയി എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് നിന്നെ കാണാൻ വരാം. ഓക്കെ. നിന്റെ കണ്ണ് ചെക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. ചെക്കപ്പ് നടത്തേണ്ട ആവശ്യം നിനക്കാണ്.
നീ സ്റ്റാഫുകളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്കല്ലെങ്കിലും ഈയിടെ ആയിട്ട് എന്റെ ഒരു കാര്യം ഇഷ്ടപ്പെടാറില്ല. വെറുതെ ഓരോന്നിനും ഇങ്ങനെ സംശയിക്കുന്നത് നിർത്തിക്കോ. നോക്ക്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പിന്നൊരു കാര്യം, സോനാഷിയെ കുറിച്ച് ചേട്ടൻ തെറ്റായിട്ട് ചിന്തിക്കുന്നത്. ഷീ ഈസ് ഫാബുലസ്. റിയലി, അവള് നല്ലൊരു പെൺകുട്ടിയാ അല്ലേ? ആ, ഇത്ര ഫേമസ് ആയിട്ട് കൂടി ഒരു ജാടയും ഇല്ല. എന്ത് സിമ്പിളാ അല്ലേ? വളരെ ശരിയാ പറഞ്ഞത്. എന്ത് ശരിയാന്ന് മോം? താനി അവളൊരു ആക്ട്രസ് ആണ്. ആക്ടിങ് ചെയ്യാൻ അവൾക്ക് പൈസ കിട്ടുന്നുണ്ട്. അവൾ അവളുടെ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ട്രസ്റ്റ് മീ, ഇവർക്കൊക്കെ ഇവരുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വളരെ നന്നായിട്ട് അറിയാം. നോ 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 നോ, ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഈ പെർഫോമൻസ് ഒന്നും കണ്ട് ഇംപ്രസ് ആവുകയേ ചെയ്യരുത്. പഠിപ്പും ഇവരും ഇല്ലാത്തവരാ ഇതൊക്കെ കണ്ട് ഇംപ്രസ് ആവുന്നത്. ഐ മീൻ, നമ്മളൊന്നും ഇത് കണ്ട്. എന്തിനാ തടഞ്ഞത്? പറയാനുള്ളത് പറഞ്ഞോട്ടെ. പറ, ഞാൻ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. പറ, എന്താ പറയാനുള്ള? പറയുന്നേ, നിങ്ങളുടെ ദേഷ്യം മുഴുവൻ പുറത്തു കാണിക്കേ. പറ. ഹൃദയത്തിന്റെ ഡോക്ടറോ നിങ്ങൾ? ഇത്രയും വലിയ സർജനായി നിങ്ങൾക്ക് റിപ്പോർട്ട്, സിടി സ്കാൻ ഇതൊക്കെ കണ്ടാ മനസ്സിലാവില്ലേ? ഒരു വ്യക്തിയുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, എത്ര വലിപ്പമുണ്ട്, അത് എങ്ങനെ മിടിക്കുന്നു, എപ്പോ നിലയ്ക്ക്, ഇതൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക്. പക്ഷെ കഷ്ടം, ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല നിങ്ങൾക്ക്. ഒരാളുടെ മനസ്സ് എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല നിങ്ങൾക്ക്. അറിയാൻ കഴിയില്ല. എന്നെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ഇന്നിവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. ഞാനിന്ന് ഇറങ്ങട്ടെ, എനിക്ക് നാളെ ഷൂട്ടുണ്ട്. ഒരാളെ കണ്ട ഉടനെ ഞാൻ ഇറങ്ങും. താങ്ക് യു. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ ഫാമിലി ഉണ്ടല്ലോ, വളരെ സ്വീറ്റ് ആണ്. എല്ലാവരുടെയും മനസ്സ് വളരെ നല്ലതാ. നിങ്ങളെ നിങ്ങളെ പോലെ ഒരാള് എങ്ങനെ ഇങ്ങനെ ഒരു കുടുംബത്തില്, എങ്ങനെ? ഇവള് ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 304. മാഡം, വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു. അയ്യോ, ഇത് പാർവതി മാഡം അല്ലേ? അതെ. 304. ആ, പ്ലീസ്. സ്ട്രെയിറ്റ് ചെന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കേ, താങ്ക് യു. എക്സ്ക്യൂസ് മീ, എവിടേക്കാ നിങ്ങൾ ഈ പോകുന്നത്? ഒരു പേഷ്യന്റ് പ്രീതി കാണാനായിട്ടാ. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതാദ്യം മനസ്സിലാക്കിട്ട് വാ. ഞാൻ അത് ഓർത്തില്ല.
റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ലാന്ന്. നിങ്ങൾ വാഹനം ഓടിക്കുന്നതും ലൈസൻസ് ഇല്ലാതെയല്ലേ? ഈ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ ബോറടിക്കുന്നില്ലേ? എനിവേസ്, ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഞാൻ എവിടെ പോയാലും അവിടെ തന്നെ വരുന്നു. എന്താ, എന്നെ ഫോളോ ചെയ്യണോ? അല്ല, നിങ്ങൾ മറന്നുപോയി ഈ ഹോസ്പിറ്റൽ എന്റെയാണെന്ന്. ഒരു ഹോസ്പിറ്റലിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വിസിറ്റിംഗ് അവേഴ്സ്, അത് കഴിഞ്ഞിരിക്കേ ഇപ്പോ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെയും കാണാൻ കഴിയില്ല. അതെ, അതെ, എനിക്ക് ഹോസ്പിറ്റൽ ആയത് ഷൂട്ടിംഗ് പ്ലേസ് അല്ല. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. രണ്ട് മിനിറ്റ് ഇല്ല, ഒരു മിനിറ്റ് പോലും എടുക്കില്ല. ഞാൻ പ്രോമിസ് ചെയ്തത് അവക്ക്, പ്ലീസ് എന്നെ കാത്തിരിക്കായിരിക്കും. പ്രോമിസ് ഓക്കെ, പക്ഷെ അതിലും വലിയ പ്രോമിസ് ഞാൻ അവളുടെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുക. അവളുടെ രോഗം മാറ്റാവുന്നതും അവളെ കംപ്ലീറ്റ് ഫിറ്റ് ആൻഡ് ഫൈൻ ആക്കാവുന്നു. പിന്നെ ഈ സമയത്ത് എന്റെ പേഷ്യന്റിന് റെസ്റ്റ് ആണ് ആവശ്യം. ഓൾറൈറ്റ്? ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രീതിയുടെ അടുത്ത് പോവില്ല. ഞാൻ ഡോറിന്റെ അവിടെ നിന്നോളാം. ദൂരെ മാറി നിന്ന് ഞാനൊരു ഹായ് പറഞ്ഞോളാം. ദാറ്റ്സ് ഇറ്റ്. രണ്ട് മിനിറ്റ് ഇല്ല, ഒരു മിനിറ്റ് പോലും എടുക്കില്ല. പ്ലീസ് പ്ലീസ് ലെറ്റ് മീ ഗോ. നോ, ഒരാൾക്ക് വേണ്ടി റൂൾ തെറ്റിച്ച എല്ലാവർക്കും വേണ്ടിയും റൂൾ തെറ്റിക്കേണ്ടി വരും. പിന്നെ വിസിറ്റിംഗ് അവേഴ്സ് തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഈ വാതിൽ ആർക്കു വേണ്ടിയും തുറക്കാനേ കഴിയില്ല.